ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പകർച്ചപ്പനി പടരുമ്പോഴും ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് തിരിച്ചടിയാവുന്നു. മലയോര മേഖലയിലെ പ്രധാന ആശുപത്രിയായ മുക്കം CHC യിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ഉള്ളതെന്നും ഇതിന് മാറ്റം വേണമെന്നും കോൺഗ്രസ് കൗൺസിലർ വേണു കല്ലുരുട്ടി പറഞ്ഞു. ആശുപത്രിയിൽ 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പകർച്ചപ്പനി ഉൾപ്പെടെയാണ് ശക്തമാവുന്നത്. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിൽ പനിബാധിതരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. സ്കൂളുകളിലുൾപ്പെടെ ഹാജർ നില വളരെ കുറവാണ്. അധ്യാപകർ പറയുന്നു, പല ക്ലാസുകളിലും പകുതി പോലും കുട്ടികളില്ലാത്ത അവസ്ഥയാണ്. അതിനിടെ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനവും ആവശ്യത്തിനില്ലാത്തത് വലിയ തിരിച്ചടിയാവുന്നുണ്ട്. മലയോര മേഖലയിലെ നിരവധി പേരുടെ പ്രധാന ആശ്രയ കേന്ദ്രമായ മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ പ്രവർത്തനം ഈ മഴക്കാലത്തെങ്കിലും 24 മണിക്കൂറാക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. നിലവിൽ പേരിന് വൈകിട്ട് 6 മണിവരെ ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ഇവിടെ ലഭിക്കുന്നതെന്ന് നഗരസഭാ കൗൺസിലർ വേണു കല്ലുരുട്ടി പറഞ്ഞു. മുക്കത്ത് ആശുപത്രിയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് മരുന്ന് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കാഴ്ച അവിടെ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. അവിടെ ആവശ്യത്തിനുള്ള പശ്ചാത്തല സൗകര്യം ഇല്ല എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ആ പ്രവർത്തന സമയം സംബന്ധിച്ച് വലിയ ഗൗരവമുള്ളൊരു പ്രശ്നം ഇപ്പോൾ അവശേഷിക്കുക. കാരണം വൈകുന്നേരം 6 മണിവരെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ടെങ്കിലും മുനിസിപ്പാലിറ്റി പറയുന്നുണ്ടെങ്കിലും ഉച്ച വരെ മാത്രമേ ഡോക്ടർമാർ ആവശ്യത്തിനുള്ളൂ. ഉച്ച കഴിഞ്ഞാൽ പേരിനൊരാൾ നിന്നാൽ നിന്നു എന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ മുക്കം മുനിസിപ്പാലിറ്റിയിലെ മാത്രമല്ല ഈ മലയോര മേഖലയിലെ മുഴുവൻ ആളുകളുടെയും പ്രധാനപ്പെട്ട ആതുര സേവന രംഗത്തെ ആശ്രയ കേന്ദ്രമായ മുക്കം ആശുപത്രി തകർന്നടിയുന്ന സാഹചര്യമാണ്. ആദിവാസികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന ഈ ആതുരാലയത്തെ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി ചിലർ നശിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 6 മണിക്ക് ശേഷം ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് വലിയ വാടക നൽകി വാഹനം പിടിച്ച് 13 കിലോമീറ്റർ ദൂരത്തുള്ള താമരശ്ശേരി താലൂക്ക് ആശുപത്രി മാത്രമാണ് ശരണം. 100 കണക്കിന് ആളുകൾ മരുന്നിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. എന്തെങ്കിലും മുറിവ് പറ്റിയാൽ കെട്ടാനുള്ള ആളുകളില്ല. അങ്ങനെ ആശുപത്രിയെ വീണ്ടും വീണ്ടും നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നത് ശക്തമായ പ്രതിഷേധത്തിൻ്റെ കാരണമാണ്. മുക്കത്തെ ജനാവലി അതിന് ഇതിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ദിനംപ്രതി 700-ൽ അധികം പേരാണ് മുക്കം CHCയിൽ ചികിത്സ തേടിയെത്തുന്നതെന്നാണ് കണക്ക്. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CTV പ്രാദേശിക വാർത്ത മുക്കം.